ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് പോകുന്നത് കോക്കോനറ്റ് ദോശയാണ് കേട്ടോ ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ഉഴുന്നോ ഈസ്റ്റോ ഒന്നും വേണ്ട വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് ഈ ഒരു ദോശ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ വെച്ചാലും അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇവിടത്തെ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചരി എടുക്കുമ്പോൾ നല്ല ഇനം പച്ചരി വേണം എടുക്കാനായിട്ട് ഇനി ഒരു പച്ചരിയിലോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവട്ട് കൊടുക്കാം കേട്ടോ ഉലുവൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദോശയ്ക്ക് പ്രത്യേക ഒരു മണം ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം നല്ലോണം ഒന്ന് കഴുകി കഴുകിയെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റിവെക്കാം കേട്ടോ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഈ ഒരു പച്ചരി നല്ലോണം ഒന്ന് കുതിർന്നിട്ട് വരണം എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ മൂന്ന് മണിക്കൂറിന് ശേഷം പച്ചരക്ക അത് നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുക്കണക്കായി മുന്നേറ്റ് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഒരു ബൗളിൽ ഞാൻ ഒരു കപ്പ് വെള്ളം അവലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കഴുകിയിട്ട് കൂടെ എടുക്കാം കേട്ടോ ഒരു അവലൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു അവലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റിവെക്കാം നമ്മൾ ഈ ഒരു അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുമ്പോഴേക്കും ഈ ഒരു അവലൊക്കെ നല്ലവണ്ണം തന്നെ കുതിർന്നിട്ടൊക്കെ വന്നിട്ടുണ്ടാവും അരി അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് പകുതി അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടത്ത് രണ്ടു പ്രാവശ്യമായിട്ടാണ് അരച്ചിട്ടെടുക്കുന്നത് അപ്പോൾ പകുതി അരി ഇട്ട് കൊടുത്തതിന ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല ആയിട്ടൊന്ന് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം ഇപ്പോൾ അതേ അരി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മാവ് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതേ മിക്സി ജാറിലേക്ക് ബാക്കിയുള്ള അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം അരിയെല്ലാം അരച്ചെടുത്ത് കഴിഞ്ഞു ഇനി അതേ മിക്സി ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവലുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് മട്ടരിയുടെ അവലൊന്നും എടുക്കരുത് ഇട്ടോ വെള്ള അവൽ തന്നെ വേണം എടുക്കാനായിട്ട് ബ്രൗൺ കളറിൻ്റെ അവലെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശയ്ക്ക് നല്ല വെള്ള കളറ് കിട്ടിയില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് നാളികരം ചെറുകിയതാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു ശേഷം ഇത് നല്ലോണം തന്നെ ഒന്ന് അരച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ നല്ലോണം തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് ഇതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഇതുപോലെ നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ വെള്ളത്തിന്റെ കുറവൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ സാധാ ദോശ ഒക്കെ ഉണ്ടാക്കണം അത്രയും ലൂസിലൊന്നും ആക്കി എടുക്കരുത് ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം ഈ ഒരു മാവ് നമുക്ക് കിട്ടാൻ അപ്പോൾ ഞാനിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് ആക്കിയിട്ട് എടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു എട്ട് മണിക്കൂറോളം ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ ഞാനത് തല ദിവസമാണ് അരച്ചിട്ട് എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഒരു മാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കണത് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാവ് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം ആ ഒരു പാത്രം കുറച്ച് വലുതായിരിക്കണം കേട്ടോ അപ്പോൾ എന്നാലാണ് ഇത് മാവ് പൊങ്ങി വന്ന് കഴിഞ്ഞാലും താഴോട്ടൊന്നും പോകില്ല കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാം ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ദോശക്കല്ലൊക്കെ ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കണ പോലെ നല്ല തിന്നായിട്ട് പറത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ദോശ മാവിൻ്റെ മുകളിൽ പതുക്കെ ഈ ഒരു തവി വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഇനി ഇത് അങ്ങനെ തന്നെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലവണ്ണം അങ്ങനെ ഹോൾസൊക്കെ വരനൊക്കെ ആയിട്ട് തുടങ്ങും ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് അതല്ലെങ്കിൽ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ ഇത് ദോശ നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുത്താൽ മാത്രം മതി അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും ഒരു ദോശ നമുക്ക് റെഡി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ദോശ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ നല്ലവണ്ണം ഫോൾസൊക്കെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോക്കനറ്റ് ദോശ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും നമുക്കിത് ഇഷ്ടമുള്ള കറികളുടെ കൂടൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഉപകാരമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്